ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. കുളുവിൽ മേഘവിസ്ഫോടനം. ഗദ്സ താഴ്വരയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. ആദ്യം ചില ദൃശ്യങ്ങളിലേക്ക്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, പലയിടത്തും പ്രളയ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഹിമാചലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥിതി അല്പം പ്രയാസമാണ്. ഇപ്പോൾ ഈ മേഘവിസ്ഫോടനത്തിന്റെ വിവരങ്ങൾ എന്താണ്? ആര്യ, അല്പമാണ് ഇത്തരത്തിലൊരു മേഘവിസ്ഫോടനം. അത് ഗഡ്സ വാലിയിൽ ഉണ്ടായിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ഈ ഗഡ്സ വാലി എന്ന് പറയുന്നത് രണ്ട് നദികൾക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. അതായത് ഈ ബിയാസ് നദിയും അതുപോലെ തന്നെ പാർവതി നദിക്കും തൊട്ടടുത്ത് ഉള്ള ഒരു വാലിയാണ്. ഇവിടെയാണ് അല്പം മുൻപ് ഇത്തരത്തിൽ വലിയൊരു മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നിരവധി വീടുകളും രണ്ട് പാലവും പൂർണ്ണമായിട്ടും ഒലിച്ചുപോയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ വീടുകളിൽ ആൾതാമസം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു കണക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം വന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഗഡ്സ വാലി ഉൾപ്പെടെ അപകട സാധ്യത ആയി കണക്കാക്കിയ ഒരു മേഖലയായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിന്നെല്ലാം തന്നെ നിരവധി ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു നടപടി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടാവാമെന്നുള്ള നിഗമനത്തിൽ ഉണ്ടെങ്കിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അകത്ത് ഈ ഒലിച്ചുപോയ വീടിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് ബന്ധപ്പെട്ടുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും ഇനി ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ പുറത്ത് രക്ഷപ്പെടുത്താനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഈ ബിയാസ് നദിയിലും അതുപോലെ തന്നെ പാർവതി നദിയിലും വലിയ രീതിയിൽ തന്നെ ഈ ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പാർവതി നദിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡാമുണ്ട്. ആ ഡാം മലാന ഡാം. ആ ഡാമിൽ തന്നെ ഈ ചില വിവരങ്ങൾ നൽകിയത്.